ഈ കട ഫുൾ അമ്പൂരിയുടെ സാധനങ്ങൾ ഈ കട. ആ എനിക്കറിയാം, ഫുൾ അമ്പൂര ബ്രോ. സൺഡേ മാർക്കറ്റ്, സാറ്റർഡേ മാർക്കറ്റ്, ന്യൂഡൽഹി. അങ്ങനെ 400 രൂപയ്ക്ക് അടിപൊളി പാൻറ്റും ഷർട്ടും മിക്സ് ചെയ്ത് കിട്ടി. എപ്പോൾ ഇവിടെ വന്നാലും നമ്മളൊരു പാൻറ്റ് ഷർട്ട് എടുക്കുക, അതാണ് ഇവിടെ പ്രശ്നം. ഇവിടെ ഇരുന്നതിൻ്റെ പ്രശ്നം അത് ഈ മാർക്കറ്റിൽ. ആ ഇവിടെ കൈ ധരിക്കും ഇവിടെ വരുമ്പോഴത്തേക്ക്. നാട്ടിൽ 1,000-2,000 കണ്ടിട്ട് ഇവിടെ 150 മേടിക്കും, എന്ത് സന്തോഷം. ഇതൊരു പാർട്ടിക്കൊക്കെ ഇട്ട അടിപൊളിയാണ്. പൊളിക്കും, ആൾക്കാർ ചോദിക്കും എന്തോ ആന്ന് സാധനം. പക്ഷെ ഇത് 350 ഇത് മേടിക്കേണ്ട ആവശ്യമില്ല. പാക്കോ റബാനൊക്കെ തന്നെ, ബ്രാൻഡൊക്കെ തന്നെ. ഡിസൈനർ വേറെ, ഇത് ചുമ്മാ ഇറക്കുന്നതല്ല. ഇത് പാക്കോ റബാൻ വലിയ ഡിസൈനർ കമ്പനിയാണ്, അവരിറക്കിയതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇട്ട ആൾക്കാർ കളിയാക്കും, എന്താ ഇട്ടേക്കുന്നത്, നിനക്ക് വട്ടാണോ, പൈത്യമാ എന്നൊക്കെ ചോദിക്കും. കൈ മടക്കിയപ്പോ കൊള്ളാം. ഇത് പുള്ളി തരുന്നില്ലടേ, പുള്ളിക്ക് 50 രൂപയ്ക്ക് കിട്ടുന്ന ഷർട്ടായത്, അല്ലെ 100 രൂപയ്ക്ക് കിട്ടുന്ന ഷർട്ടായത്. എന്താ പുള്ളി ഇത്ര ഇത് പിടിക്കുന്നത്? നീ പുള്ളിയായിട്ട് നീ കുറച്ചും കൂടെ അറ്റാക്ക് ചെയ്യണം, ആത്മബന്ധം സ്ഥാപിക്കണം കുറച്ചും കൂടെ. പുള്ളിയുടെ ഇമോഷണലി ഹാക്ക് ചെയ്യണം നീ, എന്നാലേ നിനക്ക് പറ്റൂ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഷോപ്പ് കണ്ടുപിടിച്ചല്ലോ. അപ്പൊ ഒരു 20,000 രൂപ ഉണ്ടെങ്കിൽ കട ഫുള്ള് നമുക്ക് മേടിക്കാമല്ലോ ബ്രോ. റിച്ച് മാറി മാറി ഇടാം, പിന്നെ ബാക്കിയുള്ള വിൽക്കുകയും ചെയ്യാം. ബ്രോ 10 രൂപയ്ക്ക് 10 ടീഷർട്ട്, അല്ല 100 രൂപയ്ക്ക് 10 ടീഷർട്ട്. ഇത് ഫുള്ള് നമ്മൾ എടുത്താൽ തന്നെ ഒരു 10,000 രൂപയ്ക്ക് ഫുള്ള് എടുക്കാം അല്ലേ അണ്ണാ. റേറ്റ് വെച്ച് എന്ത് ചെയ്യും? കുറച്ച് നീ റോഡിൽ കൊണ്ട് വയ്ക്ക്, നീ കുറച്ച് കൊണ്ട് വയ്ക്ക്, ഞാൻ കുറച്ച് കൊണ്ട് വയ്ക്കാം, എന്നിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. ഹോൾസെയിൽ റേറ്റിൽ സാധനങ്ങൾ വേണമെങ്കിൽ ഇതേ ഈ നമ്പറിൽ വാട്സാപ്പ് അയച്ചാൽ മതി. 9650110413 ആരോ മാർക്കറ്റിംഗ്. അഡിഡാസിന്റെ എയർ ഒക്കെ ഉള്ള എയർ വർക്കായ മതിയായിരുന്നത്. ആഗ്ര ഷൂസ് ആണ് ഇത്, ആഗ്രയിൽ ഉണ്ടാക്കുന്നത്. ജോർഡൻ ഷൂക്ക് ഇത്ര നൈക്കി വാല ലംബ ടിക്ക നൈക്കി ജോർഡൻ 350 ഷൂ ആൾക്കാർ മേടിക്കുന്നു. നമ്മുടെ പയ്യന്മാർ നാട്ടിൽ നിന്ന് വരുന്നവർ എനിക്ക് എന്നും മെസ്സേജ് വരും, ഈ സാധനം വേണം, ഈ സാധനം വേണം, ഈ സാധനം വേണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇത് എങ്ങനെ മേടിച്ചു കൊടുക്കാനാ ബ്രോ? കറുപ്പും വെള്ളയൊക്കെ ഉണ്ട്, ഇത് ഭയങ്കര സെയിലാണ്. പുള്ളി ചോദിച്ചാൽ ഞാൻ അപ്പം തന്നെ എടുത്തിരും, കാരണം നമ്മളെ കണക്കുള്ളവന്മാർ ഇത് എടുക്കുന്ന അറിയാം. ഇത് ജസ്റ്റ് ഫോട്ടോ എടുക്കാനും മാത്രമൊക്കെ കൊള്ളാത്തുള്ളൂ, ഡെയിലി യൂസിന് കൊള്ളൂല ഇങ്ങനത്തെ ഷൂ. എനർജി നോക്കാം എന്റെ. പോലീസ് ഒരു പൊക്കി എടുത്ത് കൊണ്ടു, ഒരു മിനിറ്റ് മതി, ഒരു പൊക്കി എടുത്ത് കൊണ്ടു. ഏ ചോരികമാല് വേണോ അടിച്ചു പറ്റിയ സാധനം? ബ്രോ ഈ ഷൂ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെങ്ങനെ ഉണ്ടാ ഈ കോളേജ്? ക്വാളിറ്റി ഉണ്ടായിരുന്നു എടുക്കാറുന്ന്. ഈ ഷൂസ് വിൽക്കുന്നമാരില്ലടാ, ഫുൾ ഇല്ലീഗലാണ് ഇവിടെ. പോലീസ് വരുമ്പോൾ ഇവന്മാർ ഇതെല്ലാം എടുത്ത് ഓടും, 2 മിനിറ്റ് കൊണ്ട് ഓടുള്ളത്. പോലീസ് വരുന്ന നമ്മൾ എഗ്രിമെന്റുമാണ്, ആ സ്പെസിഫിക് ടൈമിന്റെ ഉള്ളിൽ എസ്കേപ്പ് ആണ്, ഇല്ലേ അവർ പൊക്കിക്കൊണ്ടു. ഈ ഷൂ ഒക്കെ കാണാൻ അടിപൊളി ലുക്കാടാ, പക്ഷെ ചീത്തയായി പോകും പെട്ടെന്ന്. പിന്നെ കാലും എനിക്ക് ഇടാൻ പറ്റത്തില്ല. ആഗ്രഹ ഷൂസാണ്, ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഷൂസാണ്. ഷൂ ഇവിടുന്ന് മേടിക്കണ്ടാ, നമുക്ക് നല്ല സാധനം മേടിക്കാം. ഇവിടുത്തെ പയ്യനെ നമ്മുടെ കൂട്ടുകാരനെ, ഇത് ഇതെല്ലാം 350 ആഗ്ര ഷൂസാണ്. ഇത് ഗുലാബ് ബായ് എന്ന് പറഞ്ഞാൽ ഗുലാബ് ജാമുൻ എന്നാണ് വിളിക്കുന്നത്. ബാഗ് ഏതെടുത്താലും 200 രൂപ കേട്ടോ. ക്വാളിറ്റി ബാഗ്സ് ഒക്കെ ഉണ്ട്, ലെതർ ബാഗ്സ് ഒക്കെ ഉണ്ട്. ഇതൊരെണ്ണം എടുക്കാം. ജട്ടി ഉണ്ടോ? ജട്ടി ഉണ്ട്, എനിക്ക് വേണം ബോഡി ഗാർഡ് ജട്ടി. ഇതിട്ടാ നീ ബോഡി ഗാർഡാവും എൻ്റെ, ഞാനിട്ടാ നിന്റെ ബോഡി ഗാർഡാവും. സ്ലാസഞ്ചർ ജർമ്മൻ മുകളിലിട്ടാ മതി. നമ്മൾ ഫുൾ ഇങ്ങനെ തപ്പി നോക്കണം, അപ്പോൾ അതിനകത്ത് നിന്ന് ഓരോ സാധനങ്ങൾ കിട്ടുന്നുണ്ട. ഇടയ്ക്ക് ഡിക്കാത്തോണ്ട് സാധനം കിട്ടിയണ്ട, ഡിക്കാത്തോണ്ട് ബ്രാൻഡ് മേഡ് ഇൻ ഇറ്റലിയാണ്, പക്ഷേ മേഡ് ഇൻ ഇന്ത്യ പോലും അല്ല, ഇത് ഔട്ട്സൈഡ് സാധനം. അതാണ് മേഡ് ഇൻ ഇറ്റലി കിട്ടുന്നത്. ഇങ്ങനെ ഇടയ്ക്ക് നോക്കണം, ബാഗ് പൊളി ബാഗൊക്കെ വരുന്നുണ്ടോ. 200 രൂപയ്ക്ക് ബ്രോ, ഇത് ചെറിയ ബാഗ്, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഫോട്ടോ എടുത്ത് കാണിച്ചിരുന്നു എനിക്ക് വേണമെങ്കിൽ. നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന ടൈപ്പ് ഡ്രസ്സാണ് ഇവൻ കാണിക്കുന്നത് ബ്രോ, സൈക്ലിങ്ങിൻ്റെ ഡ്രസ്സ്. ബാക്കി പോക്കറ്റൊക്കെ ഉള്ള, തുറന്നേ നീ വിരിച്ചു പിടിച്ചേ. ബാക്ക് നോക്കട്ടെ, ബാക്ക് പോക്കറ്റ് ഉള്ള. എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടം. അപ്പം ഞാനിപ്പോൾ ഇതിങ്ങനത്തെ ഇടുന്നത് കിഡിലം സാധനം, കിഡിലം പീസ്. കിത്തന റുപ്പിയ 450 അവർ പറയുന്നത്. ഞാനിത് 150 രൂപയ്ക്ക് 200 രൂപയ്ക്കൊക്കെ ഇവിടെ നിന്ന് മേടിക്കുന്നത്. ഇതാണ് മോനീസ് ബായുടെ കട ബ്രോ. അയാളിവിടെ എവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഹായ് ബോലോ, ഹലോ, ക്യാ കർറേ, സെയിൽ കർറേ, കാം കർറേ, ക്യൂ കാം കർറേ, മസ്തി കറോ ബ്രോ. കിടല സ്റ്റൈല്, ഇത് ഫുള്ള് കൊറിയൻ മാർക്കറ്റ് സ്റ്റൈലാണ്. ഇവിടുത്തെ തന്നെ ഈ ഷർട്ട്, ഇത് കൊള്ളാലോടാ. തുണി വേറെ വ്യത്യാസം, ഞാൻ സ്റ്റിച്ചിങ് കൊള്ളാം. നിന്റെ സ്റ്റൈല് ഇത് ഫുൾ ഇവിടുത്തെ അല്ലേ? ചെരുപ്പ് മാത്രം വേറെ, ഇവനും ഇവിടുത്തെ ഫുള്ള്. ന്യൂഡൽഹി മാർക്കറ്റ് എവിടെ? 50 രൂപയ്ക്ക് 2 എണ്ണം എന്ന് പറഞ്ഞേ. ഇത് 100 രൂപയ്ക്ക് 3 എണ്ണം. ആ പിന്നെ അവിടെ 100 രൂപ. ഓക്കെ സെറ്റ്. നമുക്കിന്ന് നല്ല ക്വാളിറ്റി 250. ആ നല്ല ക്വാളിറ്റി 250 അല്ലേ? അതൊക്കെ അവർ നല്ല നോക്കി അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടാണ്. അത് 250, അതിന് താഴെ കിടക്കുന്നത് 100. ഓക്കെ ഫൈൻ. പല ക്വാളിറ്റി ഉണ്ട്. ABCD. ഹായ് ബ്രോ,
നമുക്കൊരു സെൽഫിയും കൂടെ എടുത്തേക്കാം അല്ലേ ബ്രോ. നൈസ്. നമ്മുടെ മിൻഹാജ് ബ്രോ നാട്ടിൽ നിന്ന് നടന്നു വന്ന് ലഡാക്കിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല. ഞാൻ പറഞ്ഞു മിൻഹാജ് പാച്ചേരി ഇതാണ്ട് എല്ലാവരും ഫോളോ ചെയ്യും. ഇവന് 10,000 സബ്സ്ക്രൈബർ ഇല്ലെങ്കിൽ ഇവനെ ഞാൻ റൂമിൽ നിന്ന് പുറത്താക്കും. പോസ്റ്റും ചെയ്യുന്നില്ല, ഒരു ഒന്നും പോസ്റ്റ് ചെയ്യുന്നു. ഇവൻ നാണമാണ്. നീ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ പുറത്താക്കുന്നില്ല ചോട്ടി. പേടിച്ച് രാത്രി ഫുള്ളിരുന്ന് പോസ്റ്റിംഗ് ആയിരിക്കും. നമ്മുടെ ബ്രോസ് ഈ ജാക്കറ്റ് ഇന്നലെ ഞാൻ തപ്പി വെച്ചിരുന്നതാണല്ലോ ഈ കടയിൽ നിന്ന്. ഇത് ഇന്നലത്തെ എൻ്റെ വീഡിയോയിലുണ്ട് ഈ ജാക്കറ്റ്. നിങ്ങളെടുത്ത് ഇന്നലത്തെ വീഡിയോയിൽ അഭിനയിച്ച ജാക്കറ്റ് ഫേമസ് ആയി. ഇത് ഇഷ്ടപ്പെട്ടല്ലേ. 250 കൈ അടിക്കുന്നു. ഇതെന്താണ് അഡിഡാസിന്റെ? ഇതിന് വില കൂടുതലായിരിക്കും. 250 കാണും. 150 പറയാ വില കൂടുതൽ. ജസ്റ്റ് ട്രോൾ അടിച്ചേ. ഇത് യൂണിവേഴ്സിറ്റിയിലെ പ്രോഡക്റ്റാടാ, ഉഷാർ സാധനങ്ങൾ. 250 അഡിഡാസ് കിട്ടുന്ന വെച്ചാ ചിന്ന. ഇത് അടിപൊളി ബ്രാൻഡാ, ബ്ലാക്ക് ആക്ക്. അതിന്റെ ഈ പാന്റ് ഇത് ട്രക്കിംഗ് വെയർ ആടാ. ട്രക്കിംഗ് ബ്രാൻഡ് പൊളിയായി ബ്ലാക്ക് ആക്ക്. ഇത് 250. ഇത് വാട്ടർ പ്രൂഫ് ആണല്ലോ. മണാലി പോയിട്ട് ഇതൊക്കെ ഇട്ട് തെന്നി കളിക്കല്ലേ. പിന്നെ അല്ല, ഇതെവിടെ മേടിച്ചു? വാച്ച് നാട്ടിലെ തിരൂർ മാർക്കറ്റ്. ഏ തിരൂർ മാർക്കറ്റ് ഇന്നലെ തൊട്ടേ ഫേമസാ. ഇതിലും വലുതാണ് ചാന്ദിനി ചോക്ക് എന്നേക്കായി വലുതാ തിരൂർ മാർക്കറ്റ്. കുറച്ചേരെ കഴിഞ്ഞാൽ പറയാ. അല്ല അല്ല അല്ല, അടിപൊളി ബാഗടാ. ഓക്കെ ഓക്കെ, ചുരുട്ടിക്കൊണ്ട് വെക്കുകയും ചെയ്യാം. വലിയ സാധനം, ക്വാളിറ്റി ഉണ്ടോടാ. അത് തുണി വ്യത്യാസം. ഫ്ലൈറ്റ് ബാഗാടാ, എയർപ്ലെയിനിൽ കൊണ്ടുവന്ന ഫോൾഡിംഗ് ബാഗ്. സി ഫോൾഡിംഗ് ബാഗ് നീ കണ്ടുപിടിച്ചു അതിന് മുമ്പേ തന്നെ. എഴുതി വായിക്കുന്നതിന് മുമ്പേ നീ കണ്ടുപിടിച്ചു. നീ എങ്ങനെ കണ്ടുപിടിച്ചു? ഈ അണ്ടർഗ്രൗണ്ട് കടാ. സംതിങ് ലൈക്ക് ദാറ്റ്. 100-ന് 3 ഉള്ള സാധനങ്ങളാണ് ബ്രോ. ക്വാളിറ്റി അടിപൊളി. ഇതൊക്കെ ഉണ്ട് ലിനൻ പോലത്തെ തുണി, എയർ ഫ്ലോ ഒക്കെ ഉള്ളത്. ഇതിന് 50 രൂപ. 50 രൂപ പോലും ഇല്ല. 33.33 രൂപ. ഡിസൈൻ പി എ പാച്ച, ഡിസൈൻഡ് ഇൻ ഇറ്റലി. യെസ് ഇതിൻ്റെ ഈ തുണി ഡിഫറെൻ്റ് ആടാ. എയർ ഫ്ലോ ഒക്കെ ഉണ്ട്. സോ സാധാ കോട്ടൺ പോലത്തെ അല്ല. ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി സാധനങ്ങൾ ഇടുന്നതിൻ്റെ അടിയിൽ നിന്ന്. കാരണം ഇവർക്ക് അറിയത്തില്ലടാ ഏതൊക്കെ സാധനം എവിടൊക്കെയാണ് വന്ന് കിടക്കുന്നതെന്ന്. ഒരു ട്രാക്കിങ് ഒന്നും ഇല്ല, ചുമ്മാ അടിച്ചു വിടുക. സ്റ്റോക്ക് ഇവിടെ കൂടുമ്പോൾ അവർ റേറ്റ് കുറച്ച് അടിച്ചടിച്ച് വിടും. ഇതാണ് ശനി ഞായർ ദിവസങ്ങളിലുള്ള സംഭവമാണ് നമുക്ക്. അതുകൊണ്ട് നമ്മളിവിടെ എപ്പോഴും വരുന്നത് സൺഡേ മാർക്കറ്റ്, മൺഡേ മാർക്കറ്റ്, ന്യൂഡൽഹി. സാറ്റർഡേ മാർക്കറ്റ് പോളിയല്ലടാ, കിട്ടില്ല നമുക്ക് ഇവിടെ. ഇനി സൺഡേയിലും വരണം, മൺഡേയിലും വരണം. ഇവിടെ ഇത് നല്ല രസമുണ്ടാണ്, വേറെ മെറ്റീരിയല്. ഇത് 33.33 രൂപ അല്ലേ ഉള്ളൂ. പക്ഷെ ഒരെണ്ണമായിട്ട് എടുക്കാൻ പറ്റില്ല, എടുക്കണം. നല്ല കിട്ടിയാണ്. ഞാൻ നിങ്ങൾ ഷെയർ ചെയ്ത് അവൻ 20 രൂപയ്ക്ക് ചായ കുടിച്ചു, അവന് 33 രൂപയ്ക്ക് ഷർട്ട് മേടിക്കാൻ പോയി. 4 പ്രാവശ്യം അവൻ ആലോചിക്കുന്നു വേണമെങ്കിൽ ഇട്. ഓ ചാൾസ് ജോർഡൻ, ലക്ഷറി സാധനങ്ങളാട്ടാ. മൈക്കിൾ ജോർഡന്റെ കസിൻ ആയിരിക്കും. എന്താ ജെയിംസ് ബോണ്ടിന്റെ കസിനാടാ. അതാണ്ടെ ജൂൾസ് ബോണ്ട്, ജൂഡി ബോണ്ട്, ജെയിംസ് ബോണ്ടിന്റെ പെങ്ങള്. ലണ്ടനിലെ ഏതോ തയ്യക്കടക്കാരനാ, വിദേശിയാണ്. ഫുള്ള് വിദേശിയാ. റിയലി നമ്മൾ കളിയാക്കുമല്ല, റിയലി വിദേശി മാർക്കറ്റാണ്. അങ്ങനെ 33.33 രൂപയുടെ അടിപൊളി തുണി. ഇടാ നീ ഒരു മുണ്ടും മേടിക്കും. ബായ് സെക്കൻഡ് ഹാൻഡ് മുണ്ട് 33 രൂപയ്ക്ക്. എനിക്കിങ്ങനെ എന്തെങ്കിലും സാധനത്തിന് വേണ്ടി ഷോപ്പ് ചെയ്യുന്ന ഇഷ്ടമല്ലടാ. എനിക്ക് ചുമ്മാ റാൻഡം ആയിട്ട് വരും. എന്നിട്ട് കിട്ടുന്ന എന്നിട്ട് കിട്ടുന്ന ഇഷ്ടം. ലേഡീസ് ഷർട്ട് ഉണ്ട്, ലേഡീസ് ഉണ്ട്, ലോവർ ഉണ്ട്, എല്ലാം കുട്ടികളുടെ ഉണ്ട്, ഫ്രീക്ക് ടൈപ്പ് ഉണ്ട്, അങ്കിൾമാരുടെ ഉണ്ട്, ബ്രോന്റെ ഉണ്ട്, ബ്രോ സ്വഭാവമുള്ള അങ്കിൾമാരുടെ ഉണ്ട്, അങ്കിൾ സ്വഭാവമുള്ള ബ്രോമാരുടെ ഉണ്ട്, പിന്നെ സൊസൈറ്റി അങ്കിൾമാരുടെ ഉണ്ട്. അതാണ് ഈ 33 ഷർട്ട് നാട്ടിലൊരു 150-200 അടിക്കും. 300 അടിക്കും 10 times. അപ്പോൾ അതായത് അവനൊരു 10,000 രൂപ ഇട്ട അവന് 1,00,000 രൂപ അവന് വരുമാനം കിട്ടും. ഇവിടെ നിന്ന് ഇപ്പം നല്ല സാധനം കിട്ടുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് വലിയ എക്സ്പ്രഷൻ വെക്കരുത്. ഓ കൊള്ളത്തില്ല, ഇങ്ങനെ കാണിക്കണം. എന്നിട്ട് ആ കിത്തനായാലായി എന്ന് വയ്ക്കണം. കൂടുതൽ എക്സ്പ്രഷൻ കാണിച്ചാൽ വില കൂടും. കൊള്ളാം സാറാടെ. അന്ന് നിന്നിട്ടാ ഇത് ബൈക്ക് ഓടിക്കുമ്പോൾ ഇടാൻ വേണ്ടി നമ്മുടെ ചോദിച്ചായിരുന്നു ഒരു പയ്യൻ. അവർക്ക് വേണ്ടി മേടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ലുക്കടാ
ഇവിടെ ലുക്ക് കല്യാണത്തിന് വിടാം. 200 രൂപയുടെ ജാക്കറ്റ്സ് ബ്രോ, തണുപ്പ് ജാക്കറ്റ്സ് 200 രൂപയുള്ളു. ഏതെടുത്താലും ഇത് നമുക്ക് നോക്കി നോക്കി സെലക്ട് എടുക്കണം. എയർ ഫ്ലോ ഉള്ളതുണ്ട്, കാറ്റ് ഫ്ലോ കുറഞ്ഞുണ്ട്, തണുപ്പത്തിടുന്നുണ്ട്, വിന്ററിലിടുന്നുണ്ട്, ഐസിലിടുന്നുണ്ട്, എല്ലാം ഉണ്ട് ബ്രോ. പോളി നമ്മളെ രഹസ്യ അറയിലോട്ട് കൊണ്ടുവന്നു ഇവരുടെ ഇവിടെ രഹസ്യ സാധനങ്ങൾ വെച്ചേക്കുന്ന രഹസ്യ അറ സെറ്റ്. കമ്പനി ആകുമ്പോഴത്തേക്ക് ഇവരുടെ കൂട്ടുകൂടുമ്പോൾ ഇതാണ് ഗുണം, നമുക്ക് കാണിച്ചു തരും. സബ് ഫ്രഷ് പീസ് ഏ ബായ്, ജസ്റ്റ് ചുളിങ്ങിട്ടേ ഉള്ളൂ. ബസ് ഇസ്കോ ഇസ്തിരി കർണേ എന്നാ ചാട്ടന പടയ, ചാട്ടന മീൻസ് സെലക്ട് ചെയ്യുക. ഇവര് നാളത്തേക്ക് വേണ്ടി സൺഡേ മാർക്കറ്റ് കിലേ റെഡി റെക്കായ ഫുള്ള് ജാക്ക്. എന്നിട്ട് ഇത് 100 രൂപ 100 രൂപ 100 രൂപ സെയില്, 150 പേലെ സെയില്. അത് കഴിഞ്ഞ് കഴിഞ്ഞ് പോകുമ്പോൾ പിന്നെ 100 ആക്കും, പിന്നെ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് 50 ആക്കി എല്ലാം അടിച്ചു വിടും. 1 ലാക്ക് പീസ് ഓർഡർ. കിതർ സേ കേരള സേ ഷർട്ട് കബായ 1 മന്ത്, 1 മന്ത് ആയി 1 ലക്ഷം പീസിൻ്റെ ഓർഡർ കേരളക്കാർ പ്ലേസ് ചെയ്ത്. എന്നാ കേരളക്കാരൊക്കെ ഇവിടെ വന്ന് പൈസയൊക്കെ ഉണ്ടാക്കുന്നു ആരും പറയത്തില്ല, നമ്മളെ വീഡിയോയിലാണ് എല്ലാം വരുന്നത്. ഏ ഏനെയ ഇസ്കാ ഏ മാലിനിയേ ഇസ്കാ അച്ഛ വാല ദേഗാ യാ ബുരാ വാല ദേഗാ, മാലില്ല സാധനമില്ല അതുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല, ഇവിടെ തന്നെ സെല്ല് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല അവർക്ക്. അതാണ് 1 ലക്ഷം ഒക്കെ പറഞ്ഞാൽ അവർ നല്ല റേറ്റ് വെച്ച് കുറച്ച് ചോദിക്കും, അതാണ് അവർ ബ്രേക്ക് അടിക്കുന്നത്. ആ മനസ്സിലായി. നമുക്ക് 150 ഷർട്ട് 200 ഷർട്ട് എടുക്കണം ബ്രോ, സെലക്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ആദ്യം വെച്ചിരുന്നത് ക്വാളിറ്റി കുറഞ്ഞ സാധനമാണ്, അപ്പുറത്താണ് മേളിൽ നല്ല സാധനം ഇരുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ അത് എടുക്കാൻ പോകുന്നു. കൊള്ളാം, അത് മതി, താഴത്തെ വേണ്ട നമുക്ക്, മേളിലത്തെ മാത്രം മതി. ഇപ്പൊ അങ്കിളിന് പരാതി പറയാനുണ്ടത് നമ്മൾ സാധനം എടുക്കുന്നില്ലെന്ന്. ചുമ്മാ നമ്മള് പറ്റിക്കോ, അങ്കിള് പറ്റിക്കോ, 6 പേര് വന്നിട്ട് ഒരു ചട്ടിയാ മേടിച്ചോണ്ട്. ഇത് സി കെയാടാ, കാലിവിൻ ക്ലൈന്റ് ഒറിജിനല്, കമ്പനിയിൽ ഇറക്കാത്ത കാലിവ് കെറീനി. ഈ സാധനമാണ് വരുന്നത് കെട്ടണകിന്, ഇത് പൊട്ടിക്കും. ഇത് 50 കിലോ സംതിങ് ആണ്, കിലോ 350 രൂപ വെച്ച് നമുക്ക് സാധനം കിട്ടും. ഇത് പൊട്ടിച്ചതിൽ എന്താ ഉള്ളതെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല, ഭാഗ്യം കണക്കിരിക്കും, പൊട്ടിച്ചവർ സെലക്ട് ചെയ്യും. അതാണ് പരിപാടി. ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകതയാണ്, സാറ്റർഡേ മാർക്കറ്റിൻ്റെ പ്രത്യേകതയാണിത്. ഈ മാതിരി സൺഡേ മാർക്കറ്റിലേക്ക് വേണ്ടി സാധനം റെഡിയാക്കുവാണ്. 250 രൂപയ്ക്കാണ് ഇത് വിൽക്കാൻ പോകുന്നത്. ഇവിടെ 100 രൂപയ്ക്ക് 5 എണ്ണം കിട്ടും, ഇവർ 250 രൂപയ്ക്ക് വിൽക്കും. കാരണം സൺഡേയിലാണ് ജോലി കഴിഞ്ഞ് ലീവൊക്കെ ഉള്ള ആൾക്കാർ വരുന്നത്, അതായത് വർക്കിംഗ് പീപ്പിൾ, അവരുടെ നിന്നാണ് പൈസ ഒപ്പിക്കുന്നത് ബിസിനസ്സുകാർ. ഇതാണ് പരിപാടി. പക്ഷേ സൺഡേ വന്നില്ലെങ്കിൽ സെലക്ഷൻ കിട്ടില്ല. 100 രൂപ 150 രൂപയ്ക്ക് സാധനം കിട്ടും. ഇത് കൊള്ളാം, ഈ ഷർട്ട് കൊള്ളാം, പിന്നെ ഇതും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. ആ അതും കൊള്ളാം. ഇത് സെലക്റ്റഡ് ആണ്, ഇവർ ആ കെട്ട് പൊട്ടിച്ചിട്ട് സെലക്ട് ചെയ്ത് നല്ല സാധനങ്ങൾ ഇവർ അതിനകത്ത് വെക്കും. ആ ഫ്ലോറിലും കൊള്ളാം. ആ ഈ പാൻറ് കൊള്ളാം, മുള്ളു മുള്ളു പോലെ. എന്തിന് റിങ്കിൾഡാ ഇത്, ഇതൊക്കെ ഇടാടാ, ഇതൊക്കെ ഇട്ട പൊളിയാണ്, ചൂടത്തൊക്കെ ഫ്രീക്ക്. കൊറിയൻ പൈജാമ പെണ്ണുങ്ങടെ ഒന്നുമില്ല, ആണുങ്ങടെ. ആ ഇത് വേണമെങ്കിൽ മുണ്ടിൻ്റെ അടിയിൽ വിടാം, മുണ്ടിൻ്റെ മേളിൽ വിടാം. ഈ പാൻറ്റും ഈ ഷർട്ടും കൂടെ ലുക്ക് ആ നമ്മൾ സ്റ്റൈൽ ചെയ്യണം. നീ അങ്ങനല്ലേ ചെയ്തത് ഈ മാർക്കറ്റ് വന്നിട്ട്? നീ ഒരു ഷർട്ട് എടുത്ത് അതിൻ്റെ ഒരു ഇതുമായിട്ട്, നിന്റെ ഫുൾ ഈ തീമല്ലേ ഇവിടുത്തെ സൺഡേ മാർക്കറ്റ്, മൺഡേ മാർക്കറ്റ്, ട്യൂസ്ഡേ മാർക്കറ്റ്. ഇത് കൊള്ളാടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ടാ. പ്രത്യേകതയുണ്ട് നിന്റെ കാണാൻ. പണ്ട് ഇങ്ങനത്തെ ലൂസൊക്കെ ഇടുമ്പോൾ ആൾക്കാർ ചോദിക്കും അപ്പാപ്പനാണോ കിളവനാണോ ചോദിക്കും. ഇപ്പോൾ അതാണ് സ്റ്റൈൽ. സൺഡേ മാർക്കറ്റിൽ ഒരു സ്ഥലമുണ്ട്, 95 ഷോപ്പ് നമ്പർ 95, എന്നെ കൂട്ടുകാരനാണ്. അല്ലേ, നിനക്ക് റേറ്റ് കുറച്ചും തരും, അടിപൊളി സാധനം എടുത്തരുന്നല്ലേ. ഇത് കൊള്ളാടാ ഈ ഷർട്ട്. എന്തിടാത്തത്, നീ എന്തിടാത്തത്? ഇതിൽ ഇത് എയർ ഫ്ലോ ഉണ്ട്, കാറ്റ് കാണാനും പറ്റും, അകത്ത് നിന്റെ ബനീനെ കാണാം. ഏ ഇതിടാ, നീ ധൈര്യമായിട്ടു, നീ ഡൽഹിയിലല്ലേ, നീ ആരാടാ പേടിക്കുന്ന, ആര് നീ നാണിക്കുന്ന? പി എ പാക്കുറബാൻ 250 തരും നിനക്ക് വേണമെങ്കിൽ. ലാസ്റ്റ് 2 ദിനം എടുത്താൽ 250 രൂപ സാധനം തരും. ഞാൻ സംസാരിച്ചോളാം. പോളി ഷർട്ട് കിളി സാധനം, ഇതുവരെ സെയിലായില്ല, 2 മാസമായല്ലോ. ഇതിന് ടേസ്റ്റ് ഉള്ള ആൾ ഇതുവരെ വന്നിട്ടില്ലടേ. ഇതും കൊള്ളാം, ഇതും കൊള്ളാം, ഇതും കൊള്ളാം. ചൈനീസ് കോളർ, ചൈനീസ് കോളറെ നോക്കുന്നു. ഇത് ഭയങ്കര രസോടെ ഷർട്ട്, ജീൻസിന്റെ മെറ്റീരിയൽ, ഡെനിം മെറ്റീരിയൽ, ടോമി ഹിൽഫിഗറിന്റെ ഷർട്ട്. കിത്തന റുപ്യ 350 പുള്ളി വിൽക്കുന്നത്. നമ്മളിത് 200 വിറ്റതാണ്. ഈ കടയിൽ എന്റെ ഫേവറേറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഷർട്ട് ഇതാണ് കേട്ടോ. നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, നിനക്ക് ഇഷ്ടപ്പെടില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്ന ആർക്കും ഇഷ്ടപ്പെടില്ല. എന്റെ ഇങ്ങനത്തെയൊക്കെയാണ്. നിനക്ക് ഹാഫ് കൈ? ഇതിന് ഹാഫ് കൈ കുറച്ചുകൂടി നല്ലതാണ്. ഓക്കെ, എനിക്ക് ഫുൾ കൈ ആണ് കൂടുതൽ ഇഷ്ടം ബ്രോ. ഇതും കൊള്ളാം, ഇതും കൊള്ളാം, ഇത് കൊള്ളാം. ഇപ്പൊ നൈസായി, വേറെ ലുക്ക്. ഇത് കൊള്ളാം, 200 തന്നെ നല്ല റേറ്റ് ആണ്. പുത്തൻ ഷർട്ട് പോലിരിക്കുന്നു. ഇത് ഇതൊക്കെ കൊടുക്കാം, 250 കൊടുക്കാടാ, നമുക്ക് മാർക്കറ്റ് അറിയാവുന്നുണ്ട്. 250 350 പറയാള്. പിന്നെ ഷർട്ട് ഞാൻ ഇടാറില്ല, ഞാൻ പറയുന്നതെന്നേ ഉള്ളൂ കൊള്ളാമെന്ന്. ഇതിനകത്തുള്ള ഇതും കൊള്ളാം കേട്ടോ. ഞാൻ ഇട്ടേക്കുന്ന പോലത്തെ ടീ ഷർട്ട് ബ്രോ, സൈക്ലിങ്ങിൻ്റെ 3 എണ്ണം കിടക്കുന്ന 1 എണ്ണത്തിന് 450 രൂപയാണ്. ഞാനിത് 150 രൂപയ്ക്കാണ് മേടിച്ചത്. അപ്പം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ മാർക്കറ്റിൽ നിന്ന് തന്നെ. അതാണ് ഡൽഹിയിൽ ഏത് മാർക്കറ്റിൽ നിന്നാലും നമുക്ക് പറയുന്ന റേറ്റ്, പറയുന്ന വിചാരിക്കുന്ന റേറ്റ്, വിചാരിക്കുന്ന സാധനം കിട്ടും. നമ്മൾ ജസ്റ്റ് അന്വേഷിച്ച് നടന്നത്, നമ്മളിപ്പോൾ അന്വേഷിക്കുകയാണ്. അപ്പം നീ സൺഡേ മാർക്കറ്റ് ഫുൾ എക്സ്പ്ലോർ ചെയ്യുവാണല്ലേ, നാളെ വന്നാൽ ഇത് മൺഡേ മാർക്കറ്റ് ആവുകയും ചെയ്യും.
മറ്റന്നാൾ ട്യൂസ്ഡേ മാർക്കറ്റ് ആവുകയും ചെയ്യും. എന്ത് ചെയ്യും? അപ്പം നമുക്ക് വെനസ്ഡേ മാർക്കറ്റിൽ വരാം അല്ലേ ബ്രോ? ഇത് കൊള്ളാമല്ലേ തുണി, എല്ലാം വിലക്കുറവ് ബ്രോ. 50, 150, 200 റേറ്റ്, 300 ഒക്കെ പറയും. 200 രൂപ കൊടുത്താൽ മതി. എച്ച് ആൻഡ് എമ്മിൻ്റെ ആണ് ഷർട്ട് കേട്ടോ. ഇത് ഇത് 350 എടുക്കേണ്ട ഒരാവശ്യം അല്ലേ, ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യം പോലും ഇല്ല ബ്രോ. നീ 250 എടുത്ത സാധനം പക്ക പൊളി. നിന്റെ പാസ്വേഡ് ഞാനിപ്പോൾ കാണും. 4 കുത്തല്ലേ കട്ടിയുള്ള പിക്കറപ്പാൻ എടുത്ത് ബ്രോ. 250 രൂപയ്ക്ക് കൂടുതലാണ്, 250 എന്നാലും കുറവാണ്, എന്നാലും കൂടുതലല്ല. ഇട്ട് നോക്കിയടാ, നൈസ് സാധനമാടാ. നീ ഇട്ടപ്പോഴത്തേക്ക് ഇതിൻ്റെ അടിയിൽ നീ വെള്ള ബനിയനോ ഇടണം. എങ്ങനെയുണ്ട് ഫീലിംഗ്? നിന്റെ കറക്റ്റ് അളവും കറക്റ്റ്. എനിക്ക് ആ ഫീല് മനസ്സിലാവുള്ളൂ, പക്ഷേ ഇട്ടിട്ട് ഇതിന് മേളിൽ ഒന്നും ഇട്ടായിട്ട് തോന്നുന്നു. ആ ഓക്കെ, വിച്ച് മീൻസ് ഇത് മാത്രം ഇടുമ്പോൾ ഒന്നും ഇട്ടായിട്ട് തോന്നുന്നില്ല. ആർ കാണുന്നവർക്കും തോന്നില്ല, നിനക്കും തോന്നില്ല. ഇത് എങ്ങനെയാണ്? ആ ഇത് പിന്നെ കാണുന്നവർക്കും തോന്നൂല. എന്താ നിന്റെ മുഖം വരെ കാണാം. നോബക്ക സർബത്ത് എന്ന് പറഞ്ഞ ഡ്രിങ്ക് ഉണ്ട്, അതിന്റെ അതേ മണം. അതിൽ റോസ് എസൻസ് ഒഴിക്കുന്നുണ്ടോ? ഇത് ലാസ്റ്റിംഗ് എന്തോ നോക്കാം. നമ്മുടെ വെബ്സൈറ്റിലും ഉണ്ട്, നമ്മുടെ വേ ഓഫ് ലൈഫ് ഓൺലൈൻ ഡോട്ട് കോമിൽ പെർഫ്യൂം കിട്ടുന്നുണ്ട്. ഇന്റർനാഷണൽ ഫ്രാഗ്രൻസസിന്റെ ബ്രോ, ലെസ് ദാൻ 10% ഓഫ് ദി പ്രൈസ്, 1% ഓഫ് ദി പ്രൈസ്. ഇത് ദേസി, അതായത് അർമാനി, എംപോറിയ അർമാനി, ടോം ഫോർഡ് സംഭവങ്ങളെല്ലാം 2000, 20000, 30000, 40000 പെർഫ്യൂം നമുക്ക് 100, 200, 300 കിട്ടും. നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാൽ മതി, വേ ഓഫ് ലൈഫ് ഓൺലൈൻ ഡോട്ട് കോം. ജസ്റ്റ് ഫ്രണ്ടിൽ തന്നെ കിടപ്പം. തന്നെ ആദ്യമേനെ ക്ലിക്ക് ചെയ്താൽ പെർഫ്യൂമിൻ്റെ സംഭവം വരും. പൊള്ളിയാണ് ബ്രോ, പെർഫ്യൂം എൻ്റെ ലൈഫാണ്. ഹായ്, തൊപ്പി ദിക്കാ, തൊപ്പി സ്പ്രേ. ഓക്കെ, ഞാൻ നമ്മുടെ സ്പ്രേ വേണം. നമ്മുടെ പെർഫ്യൂം വൻ ഹിറ്റാണ് ഈ മാർക്കറ്റിൽ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത് ഫുള്ള് പള്ളി പോകുന്ന ആൾക്കാരല്ലേ, എല്ലാവർക്കും ഇഷ്ടമാണ്. അച്ഛനാ എല്ലാവർക്കും ഞാൻ അടിച്ചു കൊടുക്കാം. അബി ഖത്തം ഓക്കെ, അബി ആറ് കൊറിയർ മരക്കോ സബ്കോ ദേഗാ, എല്ലാവർക്കും തരാം. പെർഫ്യൂം ഓർഡർ ചെയ്തോ ബ്രോ, പെർഫ്യൂം ഓർഡർ ചെയ്തോ. വി ആർ ഫ്ലൈ ഓൺലൈൻ ഡോട്ട് കോമിൽ. ഷർട്ട് ഷർട്ട് നിക്കാലോ, കിത്തനൊക്കെ ഇപ്പം റേറ്റ് കൂട്ടുവാണ്. നമ്മളും രണ്ടുപേരും കൈ നീട്ടിയുണ്ട്. നിന്റെ സ്റ്റൈലാ അത്, എനിക്ക് ഇപ്പൊ നിന്റെ സ്റ്റൈൽ ദൂരെ നിന്ന് കാണുമ്പോഴേ അറിയാം. തുണി വ്യത്യാസം ഉണ്ടാ, ആ തുണി വ്യത്യാസം ഉണ്ട്. നമ്മൾ കാണുമ്പോൾ മനസ്സിലായി. 350 ജാദാ ബോൾ റേ, മിസ്ലിയെ പോലെ. 350, 200, 150, 200, 300 ഒക്കെ ബാഗാണ്. ആ ഫുള്ള് കെട്ട് പൊട്ടിക്കുന്നതിലും അവർ നിക്കറ് മാത്രം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലേ ബ്രോ. ലീ ലീ റിലാക്സ്ഡ് ഫിറ്റ്, ലീ ലിവൈസ് സ്ട്രെങ്ത് ജീൻസ്. ഓ ബ്രോ, ഇത് പൊളി ബ്രാൻഡാണല്ലോ, ലുക്കുണ്ട്. എത്ര രൂപടാ? 200 രൂപ. ഓക്കെ, ആവറേജ് പ്രൈസ് 200, കുഴപ്പമില്ല. നീ നല്ല ബ്രാൻഡ് നോക്കിയെടുക്കാം ഇതിനകത്തു നിന്ന്. 200 എന്തുവാ നിക്കർ കിട്ടാൻ ഭയങ്കര സംഭവമാണ്. 200 എടുത്താ നീ ഇത് സെറ്റ് ബ്രോ. സൈസ് നോക്ക്, ഓക്കെ അല്ലേ? കഴുത്തി വെച്ച് നോക്കിയോ. ഓക്കെ ഓക്കെ ഓക്കെ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പം എൻ്റെ കറണ്ട് സ്റ്റൈലിങ്ങായിട്ട് ഇത് ചേരുന്നില്ല. ഞാൻ കറണ്ട് സ്റ്റൈലിംഗ് സ്പോർട്സ് സ്റ്റൈലിങ്ങാണ് ചെയ്യുന്നത്. ചേഞ്ച് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കുമല്ലോ. ആ ചേഞ്ച് ചെയ്യണോ? നല്ലൊരെണ്ണം മേടിക്കാം. അടുത്ത സമ്മർ, അടുത്ത സമ്മർ, ഈ ഈ സമ്മറിൽ ഞാൻ സ്പോർട്സ് എനിക്കിഷ്ടം. അടുത്തതിൽ ഞാനിത് അടിക്കും. എല്ലാം എല്ലാം ട്രൈ ചെയ്യടാ. എന്തായാലും ഇത്ര ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഫ്രണ്ടിലുള്ളതല്ലേ. ആ ആ ചെക്കിൻ്റെ ഇപ്പുറത്തിൻ്റെ ഇപ്പുറത്ത് കിടക്കണം. അതെ, സൺഡേ മാർക്കറ്റിലേക്കുള്ള സാധനം എന്ത് സ്റ്റോക്ക് ചെയ്ത് നോക്ക്. അത് ഇന്ന് സാറ്റർഡേ നൈറ്റാണ്, ഫുള്ള് നിറയ്ക്കോ ബ്രോ. വൈറ്റ് ഷർട്ട് ഭയങ്കര ഡിമാൻഡ്, ഭയങ്കര മൂവിങ്, ഭയങ്കര സപ്ലൈ ഉണ്ട് ഇവിടെ. ഇതെല്ലാം 50 രൂപ, 100 രൂപയുടെ ഷർട്ടാണ് കേട്ടോ ബ്രോ. ഇത്രയും വിറ്റാലേ അവർക്ക് കുറച്ച് പൈസ കിട്ടത്തുള്ളൂ. ഇനി മിനാജ് ബ്രോ ഇനി ഫുള്ള് പ്ലാനിങ് ആയിരിക്കും, ഫുൾ ടു ഡു ലിസ്റ്റും എല്ലാം എഴുതി ചിട്ടപ്പെടുത്താൻ പോയ ലൈഫ്. രാവിലെ എണീക്കുക, മൂത്രം ഒഴിക്കുക, ഉറങ്ങുക, വീണ്ടും എണീക്കുക, ഇതൊക്കെയാണ് ഞാൻ എഴുതാൻ പോകുന്നത്. വലുത് നീയത്തെ 1 വർഷത്തേക്ക് നീ പ്ലാനിങ് ആണോ അവിടെ? ഞാൻ ഇങ്ങനത്തെ പണ്ട് ബുക്ക് മേടിക്കായിരുന്നു. ഞാനെന്ത്, ഞാൻ പടവൊക്കെ വരച്ച് കളി ഉസ്താദ് ടീ പോയിന്റ്. ഇവിടെ ചായ കുടിക്കുന്ന രീതി ഇങ്ങനെയാണ് കപ്പിനകത്താ, എല്ലാവരും ചെയ്യുന്നതാണ്. കുറവുണ്ടോ? ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഓക്കെ, ഈ ചായയുടെ ലെവൽ കുറയുമ്പോൾ ടേസ്റ്റ് മാറും. ആ ശരിയാണ്, ആദ്യമേ പാലാണ് തോന്നി വെച്ചിരിക്കുന്നത്. അതാ കുടിച്ചു കുടിച്ച് വരുമ്പോൾ സ്ട്രോങ് ആയി വരും അല്ലേ. എല്ലാ ചായയുടെ മേളിലെ പാലിന്റെ പാട വെച്ചിട്ടുണ്ട്, അതാണ് വെള്ള കളറിൽ നിൽക്കുന്ന ഫീൽ അടിപൊളി. ഈ ഗ്ലാസ് കുടിക്കാൻ നല്ല രസം അവിടെ. ആ ഓക്കെ, അതിലാണ് ചെയ്യുന്നത്. സ്പെഷ്യൽ ചായ 20 രൂപ, നോർമൽ ചായ 12 രൂപ. സ്ട്രോങ് സ്ട്രോങ്, താഴെ ലെയർ വന്ന്. എന്ത് മണം, നല്ല കറക്റ്റ് മണോടെ. ഐഫോണി നാട്ടിലെ ചായയുടെ ടേസ്റ്റ് സെയിം നാട്ടിലെ ചായയുടെ ടേസ്റ്റ്. പ്രഷർ കുക്കറിന് 650 രൂപയുള്ളത്, അത്ര 5 ലിറ്റർ ആണെന്ന് തോന്നുന്നു ബ്രോ. നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. ഈ കട ഭയങ്കര ഫേമസ് ആട്ടോ, ജമാ മസ്ജിദിന്റെ സൈഡിലുള്ള കടയാണ്. ഇവിടെ ബിരിയാണി, ബീഫ് കറി ആൻഡ് പരിപ്പും കൂടെ ഒഴിച്ച് തരും. ഇതിന്റെ മേളിൽ ഒരെണ്ണം നമ്മൾ പരിപ്പുള്ളത് മേടിച്ച്, ബാക്കി 3 എണ്ണം പരിപ്പില്ലാത്തത് മേടിച്ച്. പരിപ്പ് ഇല്ലാത്തതാ നിനക്ക് ഇഷ്ടം അല്ലേ? എനിക്ക് പരിപ്പുള്ളതും കൂടെ മേടിച്ച്, എനിക്ക് അറിയണം ടേസ്റ്റ്. രണ്ടും കൂടെ കമ്പയർ ചെയ്തല്ലേ പറയാൻ പറ്റൂ. എന്നാ പരിപ്പല്ലേ, ഇത് ഹലീമാടാ. ഹലീമാത് പരിപ്പല്ലേ ഇത്? നീ പരിപ്പാന്ന് വിചാരിച്ചിരുന്ന ഇത് ഹലീം എന്നുള്ള സാധനമാണ്. ഹൈദരാബാദിലെ കിട്ടുന്നതിൻ്റെ ഡിഫറെൻറ്റ് വെർഷനാണ്.
എനിക്കിതുള്ള ഇഷ്ടം. യുവമാരയ്യ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ദിവസം മുണ്ടെടുത്തു തന്നല്ലേ, അതിന്റെ കുറിയൊക്കെ തൊട്ടിട്ട് കായ്മുണ്ട് ഒരു കുർത്ത. ആ ഓക്കെ, ഇവര് വന്നിട്ട് ഞങ്ങള് ഇങ്ങനെ ബീഫ് ബിരിയാണി പറഞ്ഞപ്പോ ചോദിച്ചിട്ടുണ്ട്, ബീഫ് ബിരിയാണി തന്നെ മതിയോ എന്ന് ചോദിച്ചു. വേണോ ഇത് ബഡേക്കായ ബഡേക്കാന്നാണ് പറഞ്ഞത്, ബീഫ് കഴിക്കുമ്പോഴാണ് നമ്മള് കേരളക്കാരെന്നുള്ള അഭിമാനം നമുക്ക് തോന്നുന്നത് അല്ലേ. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ പ്രത്യേകം എന്ന് വെച്ചാൽ ഫ്രഷ് ഫുഡ് കിട്ടും, കാരണം ഇവിടെ ഭയങ്കര സെയിലാണ്. ബാക്കി വന്ന പഴയ ഫുഡ് അങ്ങനെ ഒന്നും കിട്ടാവില്ല. പ്രൈം ലൊക്കേഷൻ ഇങ്ങനത്തെ സ്ഥലത്താണ് വരേണ്ടത്. ഒരു കട നമ്മൾ കണ്ടുപിടിക്കുന്നെങ്കിൽ ഇങ്ങനെയാണ് വേണ്ടത്. ഗുഡ് ബോയ്, ഗുഡ് ജോബ്, വെൽ ഡൺ. അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ സംസാരം പെരുമാറ്റം കണ്ടാൽ അറിയാം അവർ അടിപൊളി അടിപൊളി ഫുഡാണ് കൊടുക്കുന്നത്. ദൈവട തൈരുവട, നോർത്ത് ഇന്ത്യൻ തൈരുവട. ഈ കട തുടങ്ങിയിട്ട് 80 വർഷമായ ബ്രൂ, ഫാന്റാസ്റ്റിക്. എത്ര സെയിലായിരിക്കും ഇവർക്ക്. ഒരു ദിവസം ചെമ്പ് നിറയ്ക്കുന്നു തീരുന്നു, നിറയ്ക്കുന്നു തീരുന്നു, പൈസ നിറയുന്നു ചെമ്പ് തീരുന്നു, പൈസ നിറയുന്നു ചെമ്പ് തീരുന്നു. 250 ഗ്രാമിന് എത്ര രൂപ ഇവിടെ? 60 രൂപ ബിരിയാണി നമ്മൾ കഴിച്ചേ. മിൻഹാൽ, ഹൗ ഈസ് ഇറ്റ്? ഫാന്റാസ്റ്റിക്. 1 out of 10 എത്ര കൊടുക്കും? 5, 10, 9, 8, 6 കൊടുക്കാവോ? 6. എഗ് തംസ് അപ്പ് ചെയ്തു. മേളിൽ നിൽക്കുന്ന 2 ബീഫിൻ്റെ, താഴത്തെ 2 ചിക്കൻ്റെ നമുക്ക് കഴിക്കാൻ പറ. ശംഭു നീ കഴിച്ചിട്ടൊന്ന് പറഞ്ഞ എങ്ങനെ ഉണ്ടെന്ന്. ചിക്കനാണോ? ഏതാ നിനക്ക് ഇഷ്ടപ്പെട്ട? ബീഫിനാണോ ചിക്കനാണോ ഇഷ്ടപ്പെട്ടത്? ആണോ? എന്നാലും ബീഫിനോട് നീ ഇങ്ങനെ ചതി ചെയ്യരുതായിരുന്നു. അല്ല, സംഭവം ചെയ്യാം, നമുക്ക് ചിക്കന് അധികം ഉളുമ്പ് ടേസ്റ്റ് ഇല്ല. എന്നിട്ട് ഈ കബാബ് എന്ന് പറയുമ്പോൾ അതിന്റെ കൃത്യം ടേസ്റ്റ് എടുത്ത്, മസാല കുറവായിട്ട്, മസാല കുറവായിരിക്കും അതിന്റെ മീറ്റിന്റെ ടേസ്റ്റ് എടുത്ത്. ഓക്കെ ഓക്കെ, അപ്പൊ ചിക്കനാണ് ശരിക്കും മീറ്റിന്റെ ടേസ്റ്റ്. പക്ഷെ എനിക്ക് ആ മീറ്റിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത്, ആ ഉളുമ്പ് നീ പറഞ്ഞ ടേസ്റ്റ്. ചിലർക്ക് അതാ ഇഷ്ടം. ഇതിന് ഭയങ്കര ബീഫിന്റെ ടേസ്റ്റ് ആയിരിക്കും. നിനക്ക് ഓർമ്മ വരും, ആ പോത്തിനെ ഓർമ്മ വരും അല്ലേ. ബീഫാ, നെയ്യും എല്ലാം കിട്ടും. ബ്രോ ഭയങ്കര ഇഷ്ടം എനിക്ക് കബാബ് എന്ന് പറഞ്ഞ സാധനം, വെറൈറ്റിയാണ്. വാ, സൂപ്പർ സൂപ്പർ, കൊള്ളാം, അടിപൊളി. എനിക്ക് മതി, നിങ്ങൾ അയച്ചോ. എനിക്ക് പൊറോട്ട വേണ്ട, എനിക്ക് ഹലുവ മാത്രം മതി. അതാവും മധുരമുള്ള സാധനം മാത്രം കിട്ടുമല്ലോ. ഈ റിലയൻസിന്റെ പ്രഷർ കുക്കർ ബ്രോ, അംബാനി സാർ പോലും അറിഞ്ഞാണതല്ല ഇത് ഇറക്കിയ കാര്യം. എനിക്കറിഞ്ഞോണം, നീയാ കൊച്ചിനെ കാശ് കൊടുക്കാൻ പറഞ്ഞു പറ്റിച്ച. ഏ ബയ്യ ബൗത്ത്, പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് എ ടി എം ബൗത്ത്. അച്ഛാ ഗൂഗിൾ പേ ഫോൺ പേ, ചുമ്മാ പറഞ്ഞ, നീ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ ബാഗ്, അയ്യോ എന്റെ ബാഗ്, അയ്യോ അയ്യോ, ഇതിപ്പോ ഞാനായി വയ്യ. എടാ ഇങ്ങനെ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പൈസ കൊടുത്ത് കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിക്കരുത് കേട്ടോ. എടാ കടിക്കുന്നു നിന്റെ കയ്യില്, അടിയും കിട്ടി. ചോദിച്ചു മേടിച്ച അടി. എടാ കൊച്ചിന് പൈസ കൊടുറാ, കൊച്ചിന് കൊടുറാ കാശ്. കൊടുക്കാം 3 പേർക്ക് കാശ് കൊടുത്തു, നീ ആ ഇവർക്ക് കാശ് കൊടുത്തത്. ഏത് ഏ ബയ്യ ബഹുത് പൈസ ഹെ. ആ കൊച്ചിന് കാശൊന്നും വേണ്ട, നിന്റെ കാശ് വേണ്ടെന്ന്, വേണ്ട. അവൻ ഡ്രിങ്ക് ഉണ്ടെന്ന്, ഇത്ര ജാട നീ കാണിക്കേണ്ട ആവശ്യമില്ലെന്ന്. എനിക്ക് വേണ ഡ്രിങ്ക് തരാ. അപ്പൊ 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 ചെല്ലി, ബൈ ബൈ ടാറ്റാ. അമ്പോട്ട് കൊച്ചി, ഇന്ന് കൊച്ചിന്റെ കൂടെ പോ. ആ കൊച്ചിയാ ചേട്ടൻ, ഇങ്ങോട്ട് ചേട്ടൻ. ബയ്യ ബയ്യ അപ്പേ ബയ്യ, ഇടിയായി ബയ്യ ബയ്യ, മോളുടെ ബയ്യ കൊണ്ടു കൊണ്ടു ബയ്യ കൊണ്ടു. ബൗത്ത് അച്ഛാ ബയ്യേ, ഇല്ലല്ലോ ലേക്കേജോ ബയ്യ. കൊച്ചിന് ടാർഗറ്റ് ഉണ്ട് ബ്രോ, നിനക്കറിയില്ല. ഇവിടെ ഏ കൊച്ചും കൊച്ചു പിള്ളേര് 700 രൂപ കൊടുക്കണം, അറ്റ്ലീസ്റ്റ് 700 രൂപ വരുമോ. ഞാൻ ചോദിച്ചാ, അല്ലെങ്കിൽ ചൂട് സ്പൂണോ ചട്ടുകം ചൂടാക്കി വെക്കും അവരുടെ വീട്ടുകാർ. ആ കൊച്ചിന് വേറെ സഹോദരനെ കിട്ടി. ഈ ബയ്യ ഏ ബയ്യ ബൗത്ത്, ഇത് മെഹങ്ക ഷർട്ട്, 150 രൂപയുടെ ഷർട്ട് ബ്രോ. നമ്മുടെ ശംഭു മേടിച്ച പെക്കുറബാൻ്റെ അതേ ബ്രാൻഡ് ടീഷർട്ടിന് തന്നെ 19,000-20,000 രൂപയൊക്കെ വിലയുണ്ട്. അപ്പോൾ നിൻ്റെ ഷർട്ടിന് എങ്ങനെ പോയാലും നല്ല അടിപൊളി റേറ്റ്. ഒറിജിനൽ സാറടാ അതല്ലേ. 250 എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് കിട്ടിയാണ് എനിക്ക് തോന്നുന്നത്. 14,000-42,000 ആ പെക്കുറബാൻ റിബ്ഡ് ടീഷർട്ട്. ബഡേ ബ്രാൻഡാണ്, ബഡേ ബ്രാൻഡാണ്, പെർഫ്യൂം ബ്രാൻഡാണ്. ആ 1 മില്യൺ പെർഫ്യൂം അറിയാം നിനക്ക്? 1 മില്യൺ എന്ന് പെർഫ്യൂം കിട്ടുന്നുണ്ടോ പെക്കുറബാൻ്റെ? ഫ്രഞ്ച്, സ്പാനിഷ്, യൂറോപ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ബ്രാൻഡ് ഭയങ്കര പൊളി ബ്രാൻഡാണ്. അയാളുടെ പേരാണ് പാക്കുറബാൻ്റെ, ഈ കിളവൻ്റെ. പാക്കുറബാൻ്റെ സോക്സിനാണ് 7,632 രൂപ. അപ്പം നിനക്ക് 250 രൂപയ്ക്ക് 25 രൂപയുടെ സാധനമാണ് കിട്ടിയത്. ലാഭം വെച്ചു ആരത്തും പറയണ്ട.